വെൽക്കം ടു മൈൻഡ് ബ്ലോയിങ് കിഡ്സ്. മൂന്നാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് വർക്ക്ഷീറ്റ് നോക്കാം. അതിന് മുൻപായിട്ട് നമ്മൾ മൂന്നാം ക്ലാസ്സിലെ മാത്സ്, ഇംഗ്ലീഷ്, ഇ വി എസ്, മലയാളം എന്നീ സബ്ജക്റ്റുകൾ ട്യൂഷനായിട്ട് എടുത്തു കൊടുക്കുന്നുണ്ട്. അതായത് വെക്കേഷൻ ക്ലാസ്സുകളായിട്ട് ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലായിട്ട് അവർക്ക് ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ട് ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്നുണ്ട്. അവർക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ ആക്ടിവിറ്റീസ് ചെയ്യിക്കും. എല്ലാ രീതിയിലുള്ള ക്ലാസ്സുകളും ഉണ്ടായിരിക്കും. ഗൂഗിൾ മീറ്റ് വഴിയാണ് നമ്മളിപ്പോൾ ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യാൻ വിചാരിക്കുന്നത്. താല്പര്യമുള്ളവർ താഴെ കമൻറ്റ് ബോക്സിൽ ഓക്കെ, ഇൻട്രസ്റ്റഡ് എന്ന് കമൻറ്റ് ചെയ്യുക. മാത്രമല്ല കമൻറ്റ് ബോക്സിൽ കാണുന്ന ഗ്രൂപ്പ് ലിങ്ക് വഴി കയറി ഗ്രൂപ്പിൽ മെമ്പർ ആവാനും ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വർക്ക്ഷീറ്റ് നോക്കാം. ഫസ്റ്റ് വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ദ ഗെയിം, ഹൂ ആം ഐ എന്നുള്ള പാസേജ്, പേജ് നമ്പർ 92 വർക്ക് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ പാസേജ് ദ ഫ്ലൈറ്റ് ആൻഡ് റീയൂണിയൻ വായിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആക്ടിവിറ്റി 3 and 4 ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ഫാദർ ആൻഡ് എ ബിൻ, രണ്ടുപേരുടെയും കോൺവെർസേഷൻ എഴുതണം. കംപ്ലീറ്റ് ദി പേജ് ഐ ക്യാൻ എന്നുള്ള പേജ് കൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആയിട്ട് ഹൂ ആം ഐ എന്നുള്ള പേജ് കംപ്ലീറ്റ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഐ ആം എ ബേർഡ്, ഐ ക്യാൻ ഫ്ലൈ ഹൈ. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ബേർഡ്സിൻ്റെ പേര് തന്നിട്ടുള്ളത് ഇതിനകത്ത് ക്രോ എന്ന് തന്നിട്ടുണ്ട്. ക്രോ ആൻഡ് കൈറ്റ് ആർ ഫ്ലൈയിങ് ഇൻ ദ സ്കൈ എന്ന്. അപ്പോൾ നമുക്ക് ക്രോ എന്ന് കൊടുക്കാം. പിന്നെയോ, അവർ ഹോം ഈസ് ദി സീ, കടലിലാണ് ഞങ്ങളുടെ വീട്. വി കം ടു ഷോർ ആൻഡ് ഗോ ബാക്ക്, ഞങ്ങൾ കട എന്ത് ചെയ്യും, മണലിലേക്ക് വരും, അതുപോലെ തന്നെ തിരിച്ചു പോകും. അപ്പോൾ അതാരാണ്? തിരമാല, വേവ്സ് ആണ്. നെക്സ്റ്റ്, ഐ പ്രൊട്ടക്ട് ബേർഡ്സ് ഫ്രം ഹീറ്റ് ആൻഡ് കോൾഡ്, പക്ഷികളെ ഞാൻ ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും സംരക്ഷിക്കുന്നു. ഐ ഗിവ് കളേഴ്സ് ടു ദി ബേർഡ്സ്, ഞാൻ കളർ നൽകുന്നുണ്ട് പക്ഷികൾക്ക്. മൈ നെയിം സ്റ്റാർട്ട് വിത്ത് ദ ലെറ്റർ എഫ്, എഫ് എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആരാണ്? ഫെദർ അല്ലേ, അവരുടെ ആ തൂവലുകളാണ്. അടുത്തത്, ഐ ആം എ വൈറ്റ് ബേർഡ് വിത്ത് ലോങ് ബീക്ക്, ഞാനൊരു വൈറ്റ് ബേർഡാണ്, നീളമുള്ള കൊക്കുണ്ട് എനിക്ക്. ഐ ക്യാൻ ക്യാച്ച് ഫിഷ് ഈസിലി, കൊക്കല്ലാണ്ട് ചുണ്ടുകളുണ്ട് എനിക്ക്, എനിക്ക് ഫിഷിനെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ആരാണത്? ആ, നമ്മുടെ ക്രെയിൻ ആണല്ലേ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഐ ആം ബിഗ്ഗർ ദാൻ എ ഹിൽ, ഞാനൊരു ഹില്ലിനേക്കാൾ വലുതാണ്. റിവേഴ്സ് സ്റ്റാർട്സ് ഫ്രം മീ, എന്നിൽ നിന്നാണ് പുഴകളൊക്കെ അത് ആരംഭിക്കുന്നത്. ആരാണ്? മൗണ്ടെയിൻ. ഓക്കെ, അടുത്തതാരാണ്? യു ക്യാൻ ഫീൽ മീ ബട്ട് കനോട്ട് സീ മീ, നിങ്ങൾക്ക് എന്നെ ഫീൽ ചെയ്യാൻ പറ്റും പക്ഷേ എന്നെ കാണാൻ പറ്റില്ല. അതായത് അതാരാണ്? വെൻ ഐ ബ്ലോ ദ ട്രീസ് സ്വേ, ഞാൻ വരുമ്പോൾ മരങ്ങളൊക്കെ ആടും. ആരാണ്? കാറ്റാണല്ലേ, വിൻഡാണ്. അടുത്തതോ, പ്യൂപ്പിൾ വിയർ മീ ഓൺ ദെയർ ഫിംഗേഴ്സ്, ആളുകൾ എൻ്റെ കൈകളിലാണത് ഉപയോഗിക്കാറുള്ളത്. ഐ ആം റൗണ്ട് ഇൻ ഷേപ്പ്, ഞാൻ റൗണ്ട് ഷേപ്പിലാണ്. അതാരാണ്? റിംഗ് ആണ്. ഐ ആം കവേർഡ് വിത്ത് ഫൈൻ സാൻഡ്, ഞാൻ മണൽ കൊണ്ട് നിറഞ്ഞതാണ്. വേവ്സ് കം ആൻഡ് ഹിറ്റ് മീ, എന്നെ എന്ത് ചെയ്യും, ഇവരൊക്കെ എന്താ തിരമാലകൾ വന്നിട്ടിങ്ങനെ ടച്ച് ചെയ്യും. സം കളക്ട് ഷെൽസ് ഫ്രം മീ, പലരും എൻ്റെ അടുത്ത് നിന്ന് എന്ത് ചെയ്യും, ഷെല്ലുകൾ കളക്ട് ചെയ്യും. അത് മൊലുസ്കയാണ് കേട്ടോ. മൊലുസ്ക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഷെല്ലൊക്കെ കളക്ട് ചെയ്യുന്ന ആ ജീവിയുടെ പേരാണ് കേട്ടോ. ഇനി അടുത്ത വർക്ക്ഷീറ്റ് നോക്കാം. നമ്മോട് യു മേ ഓൾസോ ഹാവ് വിസിറ്റഡ് മെനി പ്ലേസസ്, നമ്മൾ ഒരുപാട് പ്ലേസസ് വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. അതായത് ബീച്ച് പോലെയുള്ള കുറേ സ്ഥലങ്ങൾ അല്ലേ. ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല, എന്നാലും നമ്മൾ പോയിട്ടുണ്ടാവും. അപ്പോൾ അത് അത്തരത്തിലുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയായിരിക്കും? നമ്മൾ എക്സിബിഷന് പോയിട്ടുണ്ടാവും, സിനിമ തിയേറ്ററിൽ, മാർക്കറ്റിൽ, ഷോപ്പിംഗ് മാളിൽ, മ്യൂസിയത്തിൽ, പാർക്കിൽ, സൂയിൽ, ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടാവും. അപ്പോൾ അതാണ് ഇവിടെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ എഴുതി കൊടുക്കുക കേട്ടോ. ഇനിയുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി കൊടുക്കാം. നെക്സ്റ്റ്, വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് പ്ലേസ്. അപ്പോൾ ഇതിനകത്തൊക്കെ പോയതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് പ്ലേസ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. അതാണ് ഇതിനകത്ത് എഴുതി കൊടുക്കുന്നത്. മൈ ഫേവറേറ്റ് പ്ലേസ് ഈസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബീച്ച് എന്ന് എഴുതി കൊടുക്കാം അല്ലേ. ഇഷ്ടപ്പെട്ടത് ഏതാണോ അത് എഴുതി കൊടുക്കാം. അവിടെ കാണപ്പെടുന്ന എന്തൊക്കെയാണ്? സീഷോർ, ബോട്ട്, സീ, വേവ്സ്, ഇവയൊക്കെ അവിടെ കാണപ്പെടുന്നതാണ് അല്ലേ. അപ്പോൾ അത് നമുക്ക് അതിനകത്ത് കൂട്ടിച്ചേർക്കാം. ഇനി അതിൻ്റെ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ആക്കി എഴുതാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടത് ബീച്ചാണെങ്കിൽ മൈ ഫേവറേറ്റ് പ്ലേസ് ഈസ് ബീച്ച് എന്ന് പറയാം അല്ലേ. എൻ്റെ ഫേവറേറ്റ് പ്ലേസ് എന്ന് പറയുന്നത് ബീച്ചാണ്. ഐ ലൈക്ക് ടു സീ ദ ബ്ലൂ സീ, എനിക്ക് നീല കളറിലുള്ള സീയെ കാണാൻ നല്ല ഇഷ്ടമാണ്. ദർ ആർ മെനി ബോട്ട്സ് സെയിലിംഗ് ഇൻ ദ സീ, ഒരുപാട് ബോട്ടുകൾ ഇങ്ങനെ അവിടെ എന്തെങ്കിലുമുണ്ട്, സെയിൽ ചെയ്യുന്നുണ്ട്. ഐ ലൈക്ക് ടു കളക്ട് സീ ഷെൽസ് ഫ്രം ദ സീ ഷോർ, എനിക്ക് സീ ഷോറിൽ നിന്നും സീ ഷെൽസ് എടുക്കാൻ ഇഷ്ടമാണ്. അങ്ങനെയും നമുക്ക് കൂട്ടിച്ചേർക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ്.
ഇതിനകത്തേക്ക് ചേർക്കാവുന്നവ. ഇനി അടുത്തത് ഫാദറും അബിനും തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫാദർ, ഐ എം സോറി മൈ ഡിയർ, വേർ ആർ യു, നീ എവിടെയായിരുന്നു എന്ന് ഫാദർ ചോദിക്കുകയാണ്. അബിന് പറയാണ്, ഐ വാസ് ഇൻ ദ ഫോറസ്റ്റ്, ഞാൻ എവിടെയായിരുന്നു, ഞാൻ കാട്ടിലായിരുന്നു. അപ്പോൾ ഫാദർ, ഹൗ ഡിഡ് യു റീച്ച് ദർ, നീ എങ്ങനെ അവിടെ എത്തി. അബിൻ, ദാറ്റ്സ് എ ബിഗ് സ്റ്റോറി, ദാറ്റ് ബിഗ് ഫിഷ് ഗേവ് മീ എ മാജിക് റിംഗ്. ആ വലിയ ഫിഷ് എനിക്കൊരു മാജിക് റിംഗ് തന്നു. ഫാദർ, വിച്ച് ബിഗ് ഫിഷ്, ഏത് ബിഗ് ഫിഷ്? അബിന്, യു ഗേവ് മീ എ ഫിഷ് ടു കീപ്പ്, നിങ്ങൾ എനിക്ക് ഒരു ഫിഷിനെ തന്നിട്ടുണ്ടായിരുന്നില്ലേ, ആ ഫിഷ്. ദാറ്റ് ബിഗ് ഫിഷ് ഗേവ് മീ എ മാജിക് റിംഗ്. അപ്പോൾ ഫാദർ, മാജിക് റിംഗ് വേർ ഈസ് ഇറ്റ്, അതെവിടെയാണ്, ആ മാജിക് റിംഗ് എവിടെയാണ്. അബിൻ, ഹിയർ ഇറ്റ് ഈസ്, ഇതാ ഇത് നോക്കൂ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്തു അല്ലേ. പിന്നിട്ടോ, പിന്നെയും പറയാനോ കേട്ടോ, ദിസ് ഈസ് വെരി സ്പെഷ്യൽ. അപ്പോൾ ഫാദർ ചോദിക്കാനും, വാട്ട് ഈസ് ദ റീസൺ. അപ്പോൾ എബിന് പറയുകയാണ്, ഇറ്റ് ഗേവ് അസ് എവറിത്തിങ് വി വാണ്ട്, നമുക്ക് ഇഷ്ടമുള്ള എന്തും ഇത് നൽകും. അപ്പോൾ ഫാദർ, ഓ മാജിക് റിംഗ്, താങ്ക് ഗോഡ് എന്ന് പറഞ്ഞിട്ട് നിർത്തുകയാണ്. ഇനി അടുത്തത് നെക്സ്റ്റ് എന്താണെന്നറിയോ, നമ്മൾ സീ ഷോറിൽ നടന്ന കാര്യങ്ങൾ ഓർഡറിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് യെല്ലോ കളറിൽ കൊടുത്ത ഭാഗമല്ലേ, അവിടെ വരുന്ന ലെറ്റേഴ്സ് കൂട്ടി വായിച്ചിട്ട് എന്ത് കിട്ടുന്നു എന്നുള്ളത് താഴെയുള്ള ബോക്സിനകത്തും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റായിട്ട് എന്താണ്, അബിൻ ഡഗ് ദ പിറ്റ് ഇൻ ദി സാൻഡ്, അതാണ് ഫസ്റ്റായിട്ട് വരുന്നത് അല്ലേ. സെക്കൻഡ് വരുന്നത്, അബിൻ കൗണ്ടഡ് ദ ബോട്ട്സ്, അബിൻ എന്ത് ചെയ്തു, ബോട്ടിൻ്റെ എണ്ണൊക്കെ അങ്ങനെ കൗണ്ട് ചെയ്തു. അടുത്തതോ, അബിൻ സോ കൈറ്റ്സ് ആൻഡ് ക്രോസ്, ആരൊക്കെ കണ്ടത്, ആ കൈറ്റിനെയും ക്രോസിനെയൊക്കെ കണ്ടു. അടുത്തതോ, അബിൻ കാരിയർഡ് ദ ബിഗ് ഫിഷ്, അബിന് ആ വലിയ ഫിഷിനെ എന്ത് ചെയ്തു, ആ എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് വീണ്ടും എന്താ ചെയ്തത്, അബിൻ ലെറ്റ് ദ ഫിഷ് ഗോ, അബിൻ എന്ത് ചെയ്തു, ആ ഫിഷിനെ പറഞ്ഞയച്ചു. ദ ഫിഷ് ഗേവ് അബിൻ എ മാജിക് റിംഗ്, ഒരു മാജിക് റിംഗ് എന്ത് ചെയ്തു, അബിന് കൊടുത്തു. ഫാദർ ടോൾഡ് സോറി ടു അബിൻ, ഫാദർ എന്ത് ചെയ്തു, അവനോട് സോറി പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് നമ്മളിങ്ങനെ നേരിട്ട് എഴുതി കഴിഞ്ഞാൽ യെല്ലോ ബോക്സസിനെ നിങ്ങൾ എഴുതണം കേട്ടോ. അപ്പോൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും, യെല്ലോ ബോക്സസിനകത്ത് നിന്ന് ഇങ്ങനെ തിരഞ്ഞെടുത്താൽ ഫസ്റ്റ് എസ് കിട്ടും, പിന്നെ യു കിട്ടും, പിന്നെ സി സി ഇ എസ് എസ് സക്സസ് എന്നുള്ളത് കിട്ടും. അപ്പോൾ അതാണ് അതിനകത്ത് വരുന്നത്. ഇനി അടുത്തത് ഫോറസ്റ്റിൽ നടന്ന കാര്യങ്ങളാണ് നമ്മോട് നോക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതിനകത്ത് ഫോറസ്റ്റിൽ നടന്നതിൽ ഏതൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്, ദ വൈൽഡ് ഡോഗ്സ് ചേസ്ഡ് ദി ഡിയർ, വൈൽഡ് ഡോഗ്സ് എന്ത് ചെയ്തു, ഡീറിനെ, നമ്മുടെ മാനുകളെ ചേസ് ചെയ്യുന്നതായിട്ട് കണ്ടു. അപ്പോൾ അടുത്തത് എന്താ വരിക, അബിൻ റബ് ദ മാജിക് റിംഗ്, അബിൻ എന്ത് ചെയ്തു, മാജിക് റിംഗ് റബ് ചെയ്തു. അപ്പോഴോ, എ ഹ്യൂജ് ക്രെയിൻ അപ്പിയേർഡ്, ഒരു ഹ്യൂജ് ക്രെയിൻ എന്ത് ചെയ്തു, അപ്പിയേർഡ് അവിടെ വന്നു. പിന്നെയോ, അടുത്തെന്താണ്, ദ ക്രെയിൻ സേവ്ഡ് ദി ഡിയർ, എന്ത് ചെയ്തു, സേവ് ചെയ്തു അല്ലേ. അടുത്തതോ, എ ലയൺ അറ്റാക്ഡ് അബിൻ, അപ്പോൾ ഒരു ലയണ് അബിനെ അറ്റാക്ക് ചെയ്തു, ദ ക്രെയിൻ സേവ് അബിൻ, അപ്പോൾ ആ ക്രെയിൻ എന്ത് ചെയ്തു, അബിനെ സേവ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഇത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ എഴുതണം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ അതിനകത്ത് എനിക്ക് കൊള്ളിച്ച് എഴുതാൻ പറ്റുന്നില്ല, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലോ നോട്ട്ബുക്കിലോ ഇതിങ്ങനെ എഴുതിയിട്ട് നിങ്ങൾ ഇങ്ങനെ ആ യെല്ലോ കളറുള്ളടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക എന്താണ്, ഫസ്റ്റ് ഡബ്ല്യു പിന്നെ ഐ എൻ എൻ ഇ ആർ, വിന്നർ എന്നുള്ളത് കിട്ടും. അപ്പോൾ ഫസ്റ്റ് സക്സസ്സും പിന്നീട് വിന്നറും. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത്. അടുത്ത വർക്ക്ഷീറ്റ് വരുന്നവരേക്കും ബൈ ബൈ.